ജോ ബൈഡനെ കാണുന്നില്ല കാണാൻ താൽപര്യവുമില്ല അതിന്റെ ആവശ്യവും ഇപ്പോഴില്ല തന്റെ നിലപാട് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു വ്ളാഡിമീർ പുതിൻ എന്നാൽ പിന്നെ പുതിനെ കാണാൻ താനുമില്ലെന്ന് ജോ ബൈഡനും തറപ്പിച്ചു പറയുന്നു നവംബറിൽ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടി തന്നെയാണ് ഈ വേദി പക്ഷെ ഇരു നേതാക്കളും കൂടി കാണുന്നില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്നല്ല രണ്ടാണ് പുതിൻ ബൈഡനെ കാണുന്നില്ല എന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധ യുദ്ധവിഷയത്തിലാണെങ്കിൽ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരത്തിന്റെ മോചനത്തെ ചൊല്ലിയ വിഷയത്തിലാണ് പുതിയ കാണില്ല ഉച്ചകോടിയിൽ വെച്ച് എന്നാണ് ബൈഡന്റെ മറുപടി എന്തായാലും വരുന്ന നവംബറിൽ നടക്കുന്ന ജി ട്വന്റി വേദിയിൽ ഇരു ലോക നേതാക്കളും തമ്മിൽ കൂടിക്കാണില്ല എന്ന് ഇപ്പോഴേ ഉറപ്പിച്ചിരിക്കുന്നു ഇതോടെ ഇന്തോനേഷ്യയിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടി നയതന്ത്ര വടംവലികൾ കാരണം ശ്രദ്ധേയമാകും പുതിനും ബൈഡനും നേരിട്ട് ഉച്ചകോടിക്ക് എത്തുകയാണെങ്കിൽ ബാലി ലോക ശ്രദ്ധ ആകർഷിക്കുമെന്നതിൽ സംശയവുമില്ല ഒൻപതാം മാസത്തിലേക്ക് കടക്കാനിരിക്കുന്ന ഉക്രൈൻ അധിനിവേശത്തെ ചൊല്ലി മോസ്കോയ്ക്കും ഇടയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ജോ ബൈഡനുമായി ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് വരുന്ന നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബാലിയിലാണ് ജി ട്വന്റി ഉച്ചകോടി അരങ്ങേറുക അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് നിങ്ങൾ ബൈഡനോടാണ് ചോദിക്കേണ്ടത് അദ്ദേഹവുമായി ചർച്ചയുടെ ആവശ്യമില്ലെന്ന് ഞാൻ കാണുന്നു ഇതുവരെ ചർച്ചയ്ക്ക് വേദിയുമായിട്ടില്ല എന്ന് പുതിൻ പറഞ്ഞത് കസാഖ് തലസ്ഥാനമായ അസ്താനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഏതെങ്കിലും ഒരു ജി ട്വന്റി അങ്കോമേള കൂടിക്കാഴ്ച ഉണ്ട് എന്നതും പുതിയ പൂർണ്ണമായി നിരസിച്ചു ജി ട്വന്റി ഉച്ചകോടിക്കായി ഇന്തോനേഷ്യയിലേക്കുള്ള തന്റെ യാത്രയിൽ ഒരു തീരുമാനവുമായിട്ടില്ല റഷ്യ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കും അതിനിടയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതേയില്ല ഇതുവരെ ജി ട്വന്റി അംഗങ്ങളിൽ നിന്നുള്ള ആരുമായും ഒരു ചർച്ചയും നടത്താൻ റഷ്യ തീരുമാനിച്ചിട്ടുമില്ല അതേസമയം അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ബോൾ തരം ബ്രിട്ടനീകൃതരുടെ മോചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അടുത്ത മാസം നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിൽ ജോ ബൈഡൻ റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി കൂടിക്കാഴ്ച നടത്തില്ല എന്നാണ് വൈറ്റ് ഹൗസ് പ്ര സെക്രട്ടറി കരീൻ ജീൻ പിയറി പറഞ്ഞത് അടുത്തിടെ നാല് ഉക്രൈനിയൻ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കിയതിനെ അപലപിക്കുന്ന പ്രമേയം യു എൻ ജനറൽ അസംബ്ലി അംഗീകരിച്ചതിനെ യു എസ് പ്രസിഡന്റ് പ്രശംസിച്ചിരുന്നു ഇത് പുതിന് കൂടുതൽ വാശി ഏറ്റു കഴിഞ്ഞു ഉക്രൈനിയൻ പ്രദേശം ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ നിയമവിരുദ്ധ ശ്രമത്തെ അപലപിക്കാനും ലോകം ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തു എന്നാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുള്ള നിയമസഭയിൽ നൂറ്റി നാല്പത്തിമൂന്ന് അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡന്റെ പ്രസ്താവന അഞ്ച് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു രാജ്യങ്ങൾ വിട്ടുനിന്നു അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും അടിത്തറ റഷ്യ കീറി മുറിക്കുകയാണെന്നാണ് ബൈഡൻ പറഞ്ഞത് റഷ്യയുടെ ആക്രമണത്തിന്റെ പ്രതികരണമായി ലോകം ഒരു വ്യക്തമായ സന്ദേശം നൽകി റഷ്യയ്ക്ക് ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും മായ്ക്കാനാകില്ല റഷ്യയ്ക്ക് ബലപ്രയോഗത്തിലൂടെ അതിർത്തികൾ മാറ്റാൻ കഴിയില്ല റഷ്യയ്ക്ക് മറ്റു രാജ്യത്തിന്റെ പ്രദേശം കൈവശപ്പെടുത്താനും കഴിയില്ല എന്നാണ് ബൈഡന്റെ വക്ക് യുദ്ധം ഏകദേശം എട്ട് മാസങ്ങൾ പിന്നിട്ടപ്പോൾ റഷ്യയുടെ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളാകാൻ അനുവദിക്കാനാകാത്ത വിധം ഐക്യവും ദൃഢനിശ്ചയമാണ് ഇപ്പോൾ ലോകത്തെന്നും ബൈഡൻ വ്യക്തമാക്കും ഇതോടെ മറ്റൊരു കാര്യം വ്യക്തമായി ബാലിയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ റഷ്യയും യുഎസും തമ്മിലൊരു കൂടിക്കാഴ്ച അത് വെറും മിഥ്യയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്തായാലും ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുകയേ ഇല്ല എന്ന് തന്നെയാണ് പുതിൻ നൽകുന്ന സൂചന ഒപ്പം ബൈഡനും അതേസമയം ജി ട്വന്റി ഉച്ചകോടിയിൽ പുതിൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേരള കമ്മിതി